നമ്മുടെ കമ്പനി വാങ്ങാൻ വന്ന മുതലാളികളൊരുവളാ. നാളെ മുതൽ നിങ്ങൾ ആരും ഇവിടെ പണിക്ക് വരേണ്ടതില്ല. ഇനി മുതൽ യന്ത്രങ്ങളാവും ഇതെല്ലാം ചെയ്യുക. വിദ്യാഭ്യാസമുള്ളവർക്ക് ഈ കമ്പനിയിൽ തുടർന്നും പണിയെടുക്കാം. പൊന്നെ മരിച്ചതോടുകൂടി മക്കളും ഞാനും പട്ടിണിയില്ല. ഞങ്ങളുടെ വിധി, എന്നെ അച്ഛൻ പഠിക്കാൻ അയച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഗതി വരില്ലായിരുന്നു. സ്കൂളിൽ പോണെന്ന് അച്ഛനോട് പറഞ്ഞാലെന്താ? അപ്പോൾ നിനക്കും ഞങ്ങളോടൊപ്പം സ്കൂളിൽ വരാൻ പാടില്ലേ? അക്ഷരം പഠിക്കാതെ ജീവിച്ചിട്ട് എന്താ കാര്യം സുശീലേ? അച്ഛ, എന്നെ ചേട്ടന്മാരെ പോലെ പള്ളിക്കൂടത്തിൽ വിടാത്തത് എന്താ? പള്ളിക്കൂടത്തിലോ? നിന്നെയോ? ഒരു പെൺകുട്ടിയാ നീ. പഠിക്കാൻ പോയ കാശി നഷ്ടല്ലാതെ ഒരു പ്രയോജനവുമില്ല. കല്യാണം കഴിഞ്ഞ് അടുക്കളയിൽ ഒതുങ്ങേണ്ട പെണ്ണാ നീ. പള്ളിക്കൂടത്തിൽ പോണ കാര്യം മനസ്സിൽ വെക്കണ്ട. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. അടുക്കളയിൽ തന്നെ നരകിച്ച് ജീവിതം തീർക്കാൻ വിധിക്കപ്പെട്ടവളാണ് ഞാൻ. മറ്റു കുട്ടികളെപ്പോലെ അക്ഷരം പഠിക്കാൻ എനിക്ക് മോഹമുണ്ടാവുന്ന അച്ഛനറിയില്ലേ? സ്കൂളൊരു സ്വപ്നം മാത്രമാണ് എനിക്ക്. മറ്റൊന്നും എനിക്ക് വിധിച്ചിട്ടില്ല. മക്കൾക്ക് അച്ഛനെ കാണാൻ കൊതിയാവുന്നുണ്ടോ? നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകാം. അല്ലാതെ അമ്മയ്ക്ക് വേറൊരു വഴിയും കാണുന്നില്ല. ശ്രുതി പോയ പാട്ടിൻ്റെ താളമായെൻ്റെ തേങ്ങൽ ഉച്ചരിക്കാനാകാത്ത പദം പോലെൻ്റെ നാമം വണ്ണങ്ങളിൽ കവിത രചിക്കും പോലെ മൃത്യുവിൻ മാറിൽ ഞാനെൻ്റെ ദുഃഖം.